നമസ്കാരം, ഞാൻ മനോജ് രവീന്ദ്രൻ നിരക്ഷരൻ. ലോക്ക്ഡൗൺ 14-ാം ദിവസത്തെ ആക്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രിഡ്ജ് മാഗ്നറ്റുകളെ പറ്റിയുള്ള ആക്രി പരിചയപ്പെടുത്തലിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ അതിൽ കാണിച്ചിരുന്നു. അതിലൊന്ന്, സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിലുള്ള ഷേക്സ്പിയറിൻ്റെ, വിശ്വവിഖ്യാത സാഹിത്യകാരനായ ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റുകളായിരുന്നു. അതിലൊന്ന് ഇതായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വീട്, ഇതാണ് ആ തെരുവിലുള്ള ഒരു പഴയ വീട്, അതുപോലെ തന്നെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഫ്രിഡ്ജിലൊട്ടിച്ച് വെക്കുന്ന മാഗ്നറ്റായിരുന്നു. ഇത് ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റുകളുടെ കൂട്ടത്തിൽ കാണിച്ചിരുന്നു. അത് അതേപോലെ തന്നെ വാങ്ങിയ ഒന്നാണ് ഇത്, മറ്റൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇപ്പോൾ സ്റ്റാർട്ട്ഫോർഡ് അപ്പോൾ ഹെവനിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും രണ്ടും അല്ല, ഒരുപാട് സോവനേഴ്സ് അവിടെ നിന്ന് വാങ്ങണമെന്ന് തോന്നുന്നു. ഒരുപാട് അവൈലബിളുമാണ് അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്ലേ, അതിനകത്തെ കഥാപാത്രങ്ങൾ എല്ലാം അവിടെ വീടിനകത്തും പുറത്തുമായിട്ട് ചുറ്റി നടന്ന് അതിനകത്തെ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ അവതരിപ്പിച്ച് നടക്കുന്നവരുണ്ടാവും. നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരുപാട് ആ സാഹിത്യകാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണത്. അദ്ദേഹം ഇരുന്നിരുന്ന കസേര, മേശ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ വീട്ടിൽ അതുപോലെയൊക്കെ തന്നെ സംരക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് എന്തെങ്കിലും കൂടി ഒരു സൗവിനിയർ വാങ്ങണം എന്നുള്ളതിൻ്റെ തോന്നലിൽ ഞാൻ സംഘടിപ്പിച്ച ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ രൂപം. ഇത് കട്ടി ഈയത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ മുഗൾ ഭാഗം മുഴുവൻ കട്ടി ഈയത്തിലാണ്. താഴെയുള്ള ഭാഗം മരത്തിലാണ്. താഴത്തെ ഭാഗം മരവും മുകളിലെ ഭാഗം നല്ല ഭാരമാണ്. ഇതിൽ നല്ല പ്രൊപ്പോർഷണലായിട്ട് വളരെ ഭംഗിയോടുകൂടി ചെയ്തിട്ടുള്ള ഒരു ശില്പമാണിത്. ഇതെങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇതിന് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. അപ്പോൾ ആ പ്രയോജനം പക്ഷേ ഒരിക്കലും എനിക്കത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തോന്നിയിട്ടില്ല. ഇതിനെ ഞാൻ വളരെ സൂക്ഷിച്ച് വളരെ അമൂല്യമായ ഒരു വസ്തുവായിട്ട് എൻ്റെ ശേഖരത്തിൽ വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുപ്പി നോക്കൂ. ഈ കുപ്പിയുടെ ഇനി ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതൊരു കോർക്കാണ്, ഇതൊരു കോർക്കാണ്. അപ്പോൾ ഈ കുപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടച്ച് ഇത് കോർക്ക് പോലെ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രയോജനം. പക്ഷേ ഇത് കോർക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കോർക്ക് ഇവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ വിട്ടുപോകും. അങ്ങനെ ഈ സാധനം മോശമാകും എന്നുള്ള ഭയത്തിൽ, അല്ലെങ്കിൽ കോർക്കുകൾ നമുക്ക് വേറെ 100 കണക്കിന് വാങ്ങാൻ കിട്ടും, ഇനി ഇതുപോലെ അവിടെ ചെന്നിട്ട് ഈ ഒരു ശില്പം വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു രീതി കാരണം ഞാനതിന് ഒരിക്കലും കോർക്കായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഞാൻ ഇങ്ങനെ തന്നെ, ഇതൊരു വൈൻ ബാരലായിട്ടാണ് അവർ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു വൈൻ ബാരലാണ് ഇത്. അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് അവരതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനെ ഇതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ആക്രികളിൽ വളരെ അമൂല്യമായിട്ടുള്ളൊരു വസ്തുവെന്ന് കരുതപ്പെടുന്നതാണ് ഷേക്സ്പിയറിൻ്റെ ഈ ശില്പം. മറ്റൊരാക്രിയുമായി വീണ്ടും കാണാം. അനുഗ്രഹിക്കും.